സാധാരണ ഓണക്കാലത്ത് ആഘോഷങ്ങളാൽ സജീവമാണ് ഉത്തര മലബാറിലെ ഗ്രാമങ്ങൾ. എന്നാൽ ഈ കൊറോണ കാലത്ത് ആഘോഷങ്ങൾക്കൊന്നും പഴയ തിളക്കമില്ല. കവലകളിലും ഇടവഴികളിലും ഒക്കെ സ്വറ പറഞ്ഞിരിക്കുന്ന കാരണവക്കൂട്ടത്തെയും എവിടെയും കാണാനില്ല. തൻ്റെ ഗ്രാമമായ അഞ്ജനപ്പുഴയിൽ നിന്ന് പൂർണ്ണമായും ഐഫോണിൽ ചിത്രീകരിച്ച്, കൊറോണ കാലമായതിനാൽ ക്യാമറ ക്രൂവിനെയൊക്കെ കൊണ്ടുപോകാതെ ഐഫോണിൽ ചിത്രീകരിച്ച് പി വി കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് അഞ്ജനപ്പുഴ. ഈ നാടിൻ്റെ പേരും ഈ ഗ്രാമത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ പേരും എല്ലാം ഒന്ന് തന്നെ, അഞ്ജനപ്പുഴ. ഓണക്കാലമായാൽ സാധാരണ പുഴയുടെ രണ്ട് കരകളിലുമായി ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കും. ഹനുമാൻ കിരീടവും കുംഭപ്പൂവും അങ്ങനെ ഓണപ്പൂക്കളത്തിന് വീട്ടിലേക്ക് വേണ്ട എല്ലാ പൂക്കളും ഈ നാട്ടുകാർക്ക് പുഴയുടെ പരിസരത്ത് നിന്ന് അപ്പുറത്തുള്ള പാറക്ക് കാക്കപ്പൂവൊക്കെ വിരിയുമ്പോൾ അവിടെ നിന്നൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ എന്തോ പൂക്കളും കുറച്ച് കുറവാണ്. ഓണം പൂർണ്ണമായും ഓണാഘോഷമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയുള്ള ഓണമാണ് അഞ്ജനപ്പുഴക്കാർക്കും. ഓണമെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ അഞ്ജനപ്പുഴയിൽ പൂവിളികൾ ഉയരും. പൂക്കളമിടാൻ തുമ്പപ്പൂവും കാക്കപ്പൂവും പറിക്കാനായി കുട്ടികളുടെ കൂട്ടം അഞ്ജനപ്പുഴയോരത്തേക്കും വലിയ പാറയിലേക്കുമൊക്കെ എത്തും. ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണാഘോഷ പരിപാടികൾ, സദ്യയും പ്രഥമൻ പായസവും. പ്രായമായവർ ഓണക്കാലത്ത് വൈകുന്നേരങ്ങളിൽ പള്ളിമുക്കിലും കൃഷ്ണാറ്റിൻ്റെ പീടികയിലുമൊക്കെ ഒത്തുചേരും, വിശേഷങ്ങൾ പങ്കുവെക്കും. പള്ളിമുക്കിൽ നിന്നും അഞ്ജനപ്പുഴയിലേക്കുള്ള വഴിയിലെ ആൽമരമാണിത്. യാത്ര സാധാരണ ആൾക്കാരെ കൊണ്ട് നിറയും. പ്രത്യേകിച്ച് ഓണം വിഷു ദിവസങ്ങളതിൻ്റെ തലേന്നൊക്കെ ഈ ഇവിടെയൊക്കെ ആൾക്കാർ, പ്രായമായവരും ചെറുപ്പക്കാരുമൊക്കെ, കൂടുതൽ പ്രായമായവരാണ് ഇവിടെ ഉണ്ടാകുക. അവർ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, പഴയകാല ഓണ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അവരൊന്നും ഇവിടെ ഈ തെരുവും ഈ വഴികളുമൊക്കെ ശൂന്യമായിട്ടാണ് പോകുന്നത്. എല്ലാവരും അവരവരുടെ വീടുകളിൽ വളരെ സേഫായി തന്നെ കഴിയുന്നുണ്ട്. പക്ഷെ എല്ലാവരും വീടുകളിലാണ് പോകുന്നത്. കൊറോണ ഭീതി പടർത്തുന്ന ഈ കാലത്ത് തെരുവുകളെല്ലാം വിജനമാണ്. പള്ളിമുക്കിലെ ആൽത്തറയിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുമൊന്നും വിശേഷങ്ങൾ പങ്കുവെക്കാൻ കാരണവന്മാർ എത്തുന്നില്ല. പൂവ് തേടി കുട്ടിക്കൂട്ടങ്ങളൊന്നും അഞ്ജനപ്പുഴയോരത്തേക്ക് എത്തുന്നുമില്ല. അങ്ങാടിയിലെത്തുന്നവരാകട്ടെ കടകളിൽ നിന്നും ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി അപ്പോൾ തന്നെ മടങ്ങുന്നു. ഇവിടെ കടകളിലും അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഒരാളും തന്നെ ഇല്ല. എൻ്റെ പ്രായമുള്ള സുഹൃത്തുക്കളിൽ ഇപ്പം കാണൽ കുറവാണ്. കാരണം സാമൂഹിക അകലം പാലിക്കുന്ന വീട്ടിൽ കൂടുതൽ തന്നെയാണ്. ഈ കൊറോണ കാലത്ത് ആരും അങ്ങനെ ഇറങ്ങി നടക്കാറില്ല. സാധാരണ ഓണത്തിൻ്റെ നിലയിലെല്ലാം നല്ല കടകളിലെല്ലാം നല്ല റഷ് ഉണ്ടാകലുണ്ട്. കാരണം ഞാൻ സാധനം വാങ്ങിക്കാൻ വൈകുന്നേരം പോയ രാത്രിയാണ് തിരിച്ചു പോകാറ്. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആളുകളില്ല. ഈ ദുരിതനാളുകൾ അവസാനിച്ച് നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ജനപ്പുഴക്കാരും. അടുത്ത വർഷം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു. അഞ്ജനപ്പുഴയിൽ നിന്നും പി വി കുട്ടൻ.